ക്ലിനിക്കുകളുടെ പ്രവർത്തനം ലളിതമാക്കാൻ സഹായിക്കുന്ന ക്ലിനിക് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ആണ് പാപ്പിജോ. ഓൺലൈനായും ഓഫ്ലൈനായും പ്രവർത്തിക്കുന്ന സോഫ്റ്റ്വെയർ ആണിത്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളായി 5000-ത്തോളം ഡോക്ടർമാരാണ് പാപ്പിജോയുടെ സേവനം തേടുന്നത്. 2016 കോഴിക്കോട് ഇൻഫോപാക്കിൽ ആരംഭിച്ച സംരംഭമാണ് പാപ്പിജോ. ഇന്ന് 5000 ചെറു ക്ലിനിക്കുകൾ അവരുടെ പ്രവർത്തനം സുഗമമാക്കുന്നതിനു വേണ്ടി പാപ്പിജോ എന്ന ക്ലിനിക് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ട്. And on an average, ഒരു 20 അപ്പോയിൻമെൻറ്റ്സ് പെർ ഡേ ഏത് ഒരു ആവറേജ് ക്ലിനിക്കിലുണ്ട് എന്ന് അസ്യൂം ചെയ്യുകയാണെങ്കിൽ ഒരു 5000 മൾട്ടിപ്ലൈഡ് ബൈ 20 ഓൾമോസ്റ്റ് അബൌട്ട് ഒരു 1 lakh അപ്പോയിൻമെൻറ്റ്സ് ആർ ബീങ് ഹാൻഡിൽഡ് ബൈ അവർ സിസ്റ്റം അക്രോസ് ദ കൺട്രി മൾട്ടിപ്ലൈഡ് ബൈ 25 days. അപ്പോൾ ഒരു മാസം എടുക്കുകയാണെങ്കിൽ ഒരു 2.5 million അപ്പോയിൻമെൻറ്റ്സ് നമ്മുടെ സിസ്റ്റം ഇന്നത്തെ രീതിയിൽ ഏകദേശം കൈകാര്യം ചെയ്യുന്നുണ്ട്. പാപ്പിജോ ക്ലിനിക് മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ ഇപ്പോൾ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഉപയോഗിക്കുന്നുണ്ട്. കൂടുതലായിട്ടും തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലാണ് ഇതിപ്പോൾ നിലവിലുള്ളത്. കേരളത്തിലും 1000-ത്തോളം ഡോക്ടർമാർ നമ്മുടെ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ട്. പ്രിമൈസ് ബേസ്ഡ് സോഫ്റ്റ്വെയർ, ക്ലൗഡ് ബേസ്ഡ് സോഫ്റ്റ്വെയർ, കൂടാതെ മൊബൈൽ ആപ്ലിക്കേഷൻ എന്നിങ്ങനെ 3 രൂപത്തിൽ പാപ്പിജോയുടെ സേവനം ഉപയോഗിക്കാൻ കഴിയും. പ്രിമൈസ്ഡ് ബേസ്ഡ് സോഫ്റ്റ്വെയർ, അതായത് ആ സോഫ്റ്റ്വെയർ ക്ലിനിക്കിൻ്റെ 4 ചുമരിൻ്റെ ഉള്ളിൽ, അതായത് ആ ഡോക്ടറുടെ കമ്പ്യൂട്ടറിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നു. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇൻ്റർനെറ്റിൻ്റെയോ ഒന്നിൻ്റെയും ഡിപ്പെൻഡൻസി ഒന്നുമില്ലാതെ, കമ്പനിയുടെ പോലും ഡിപ്പെൻഡൻസി ഇല്ലാതെ അദ്ദേഹത്തിന് അത് അതിനകത്ത് വർക്ക് ചെയ്യാൻ പറ്റും. അത് ആണ് പ്രിമൈസ്ഡ് ബേസ്ഡ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. രണ്ടാമത് നമുക്ക് ക്ലൗഡ് ബേസ്ഡ് സോഫ്റ്റ്വെയർ ഉണ്ട്. ക്ലൗഡ് ബേസ്ഡ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആമസോൺ വെബ് സർവീസസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മുടെ ജിമെയിൽ ചെക്ക് ചെയ്യുന്നത് പോലെയോ, അല്ലെങ്കിൽ നമ്മൾ ഏതൊക്കെ എന്ത് എല്ലാം ക്ലൗഡ് ബേസ്ഡ് ആയിട്ടുള്ള എന്ത് ചെക്ക് ചെയ്യുന്നത് പോലെയും, ഡോക്ടറിന് ഇപ്പോൾ ഡോക്ടറിൻ്റെ ക്ലിനിക്കിലില്ല, വീട്ടിലാണെങ്കിലും അല്ലെങ്കിൽ അദ്ദേഹം ട്രാവൽ ചെയ്യുവാണെങ്കിലും എങ്ങനെയാണെങ്കിലും അദ്ദേഹത്തിന് ആ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാം, ഈവൻ എൻട്രി ചെയ്യാം, മോണിറ്റർ ചെയ്യാം. അപ്പോൾ ഒരു ദിവസം അദ്ദേഹം ലീവാണ്, അപ്പോൾ അദ്ദേഹത്തിന് അറിയണം ഇന്ന് ക്ലിനിക്കിൽ എത്ര പേഷ്യൻ്റ് വന്നു, ഇന്ന് ക്ലിനിക്കിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്, അതെല്ലാം അദ്ദേഹത്തിന് അറിയാൻ പറ്റും. സോ ദാറ്റ് ഈസ് വാട്ട് ദ ക്ലൗഡ് ബേസ്ഡ് സോഫ്റ്റ്വെയർ ഈസ്. പിന്നെ ഇത് രണ്ടും കൂടാതെ മൂന്നാമത് വി ഹാവ് എ മൊബൈൽ ബേസ്ഡ് ആപ്പ് ഓൾസോ, വിച്ച് മീൻസ് ഡോക്ടറിന് മൊബൈലിൽ തന്നെ വളരെ ഈസി ആയിട്ട് പേഷ്യൻ്റെ ഇൻഫർമേഷൻ, പേഷ്യൻ്റ് വരുന്നു മൊബൈലിൽ തന്നെ യു ക്യാൻ കീ ഇൻ ദ ഇൻഫർമേഷൻ, ബേസിക് ഇൻഫർമേഷൻ ആയിട്ട് എവറിങ്. സോ ദാറ്റ് മീൻസ് ഡോക്ടറിൻ്റെ കമ്പ്യൂട്ടറിൻ്റെ ആവശ്യം പോലും ഇല്ലാതെ വളരെ ഡോക്ടറിൻ്റെ ജീവിതം വളരെ എളുപ്പമാക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. ഒരു ക്ലിനിക്കിന് ആവശ്യമായി വേണ്ട എല്ലാ സേവനങ്ങളും പാപ്പിജോ എന്ന ക്ലിനിക് മാനേജ്മെന്റ് പ്ലാറ്റ്ഫോമിൽ ലഭ്യമാണ്. ഈവൻ ഒരു സിംഗിൾ ഡോക്ടർ അദ്ദേഹത്തിൻ്റെ പകലുള്ള പ്രാക്ടീസിന് ശേഷം വൈകുന്നേരം വീട്ടിൽ അദ്ദേഹം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു കൺസൾട്ടിംഗ് റൂം എടുത്തിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർ മുതൽ ഒരു ഇൻ പേഷ്യൻ്റ് അല്ലാത്ത ഒരു ക്ലിനിക്കിന് വരെ നമ്മുടെ സിസ്റ്റം വളരെ എഫിഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. വളരെ ലളിതമായി ഉപയോഗിക്കാനും ടെസ്റ്റ് റിപ്പോർട്ടുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിവരങ്ങളും വളരെ കൃത്യമായി രേഖപ്പെടുത്താനും സൂക്ഷിക്കാനും ഈ പ്ലാറ്റ്ഫോമിലൂടെ കഴിയും. രാവിലെ ഒരു പേഷ്യൻ്റ് വരുന്നു, അല്ലെങ്കിൽ അദ്ദേഹം വിളിക്കുന്നു, അദ്ദേഹത്തിൻ്റെ അപ്പോയിൻമെൻറ്റ് അതിനകത്ത് രേഖപ്പെടുത്തുകയും അദ്ദേഹത്തിൻ്റെ പേര്, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഏജ്, ദ ബേസിക് ഡീറ്റെയിൽസ്, എവറിങ് വിൽ ബി ഫെഡ് ഇൻ ടു ദ സിസ്റ്റം. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ബാക്കി ഡീറ്റെയിൽസ്, ഫോർ എക്സാമ്പിൾ ചീഫ് കംപ്ലയിൻറ്റ്, അദ്ദേഹം എന്ത് കംപ്ലയിൻറ്റിനാണോ ഇന്നിപ്പോൾ അവിടെ വന്നിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ ഹിസ്റ്ററി, ഇതിന് മുമ്പ് 10 പ്രാവശ്യം അദ്ദേഹം ആ ക്ലിനിക്കിൽ വന്നിട്ടുണ്ട് എങ്കിൽ ആ 10 പ്രാവശ്യത്തെ മെഡിക്കൽ ഹിസ്റ്ററിനെ ബേസ് ചെയ്തിട്ട് ഡോക്ടർ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ട്രീറ്റ്മെൻറ്റ് വിൽ ബി മോർ എഫക്റ്റീവ് റാദർ ദാൻ ഇതിന് മുമ്പ് എന്താണ് സംഭവിച്ചത് എന്ന് അറിയാതെ ട്രീറ്റ് ചെയ്യുന്നതിനേക്കാളും വളരെ എഫിഷ്യൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും ഇഫ് യു ട്രീറ്റ് വിത്ത് ഹാവിങ് ദ പ്രീവിയസ് ഹെൽത്ത് റെക്കോർഡ്സ്. സോ ഹിസ് ക്ലിനിക്കൽ നോട്ട്സ്, ഹിസ് ഒബ്സർവേഷൻ, അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ, ചിലപ്പോൾ ഫർദർ ഇൻവെസ്റ്റിഗേഷന് വേണ്ടി വിടും, ലാബ് റിപ്പോർട്ട്സിന് വേണ്ടിയിട്ട് വിടും, അല്ലെങ്കിൽ എക്സ്റേ, ഫോട്ടോഗ്രാഫ്സ്, അങ്ങനത്തെ സാധനങ്ങൾ, അങ്ങനത്തെ എല്ലാ ഒരു ക്ലിനിക് മാനേജ്മെൻറ്റ്, ഒരു ക്ലിനിക്ക് മാനേജ് ചെയ്യാൻ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ സോഫ്റ്റ്വെയറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ടെക്നിക്കൽ സപ്പോർട്ട് ടീം ഉണ്ട്. നമുക്ക് ഡോക്ടർമാർക്ക് ഈ ട്രെയിനിങ് വീഡിയോസ് എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത്, വളരെ സിമ്പിളായിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ ആണ്. ഒരു സാധാരണ റിസപ്ഷനിസ്റ്റിന് പോലും ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ്. കൂടാതെ നമുക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങിന് വേണ്ടി ട്രെയിനിങ് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പുറമേ നമ്മളൊരു പേഷ്യൻ്റ് എഡ്യൂക്കേഷൻ CD എന്ന് പറയുന്ന ഒരു CD റിസപ്ഷനിൽ പ്ലേ ആവുന്നത് നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഡോക്ടർ വെയിറ്റിംഗ് റൂമിൽ വരുന്ന പേഷ്യൻസിന്
കാണാവുന്നതും ഓരോ പ്രൊസീജിയേഴ്സും ക്ലിനിക്കിൽ നടക്കുന്ന ഓരോ പ്രൊസീജിയേഴ്സും എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്നുള്ളത് വളരെ വ്യക്തമായി മനസ്സിലാക്കുന്ന രീതിയിലുള്ള സോഫ്റ്റ്വെയർ സീഡികളാണ്. നമുക്ക് 24/7 ടെക്നിക്കൽ സപ്പോർട്ടാണ് നമ്മൾ കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നത്. നോട്ട് ഓൺലി ദ ടെക്നിക്കൽ സപ്പോർട്ട്, സോ വി പ്രൊവൈഡ് ട്രെയിനിങ് ആൻഡ് ട്യൂട്ടോറിയൽ ഓൾസോ. സോ വി ഹാവ് റീജിയണൽ ബേസ്ഡ് ട്രെയിനേഴ്സ്. സോ റീജിയണൽ ബേസ്ഡ് ട്രെയിനേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ അവരെ ലാംഗ്വേജ് തന്നെ യൂസ് ചെയ്ത്, അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഡോക്ടേഴ്സ് അല്ലായിരിക്കും, ഏറ്റവും കൂടുതൽ നമ്മൾ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത് റിസപ്ഷനിസ്റ്റ് ആണ്. സോ റിസപ്ഷനിസ്റ്റിന് ഏറ്റവും കൂടുതൽ മനസ്സിലാവുന്ന ലാംഗ്വേജിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ആ രീതിയിൽ നമ്മൾ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പ്രിസ്ക്രിപ്ഷനും ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ക്ലിനിക് മാനേജ്മെന്റ് സംവിധാനത്തിലൂടെ ചെയ്യാൻ കഴിയും. ബില്ലിംഗ്, പ്രിസ്ക്രിപ്ഷൻ, ഡിസ്ചാർജ് സമ്മറി, മെഡിക്കൽ കൺസെന്റ് ഫോംസ്, ഇതെല്ലാം നമ്മുടെ സോഫ്റ്റ്വെയർ ലഭ്യമാണ്. ഇപ്പോൾ ഏതൊരു ഹോസ്പിറ്റലിലും ക്ലിനിക്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ കൺസെന്റ് ഫോം അത്യാവശ്യമാണ്. ഇതെല്ലാം നമ്മൾ പോളിക്ലിനിക്കിലും ക്ലിനിക്കിലും ലഭ്യമാക്കുന്ന സോഫ്റ്റ്വെയർ. പേഷ്യൻസും ഡോക്ടേഴ്സും തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് SMS ഫെസിലിറ്റി എന്ന് പറഞ്ഞിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ടാബ് ഉണ്ട്. അതിൽ വെച്ച് നമുക്ക് ഡോക്ടേഴ്സിന് ബൾക്കായിട്ട് എല്ലാ പേഷ്യൻസിനും അവർക്ക് എന്തെങ്കിലും പുതിയൊരു ട്രീറ്റ്മെൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം, അല്ലെങ്കിൽ എന്തെങ്കിലും അറിവ്, പുതിയൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മുടെ സോഫ്റ്റ്വെയറിൽ കൂടി ചെയ്യാവുന്നതാണ്. രണ്ട് തരത്തിലുള്ള സബ്സ്ക്രിപ്ഷൻ പ്ലാനുകളാണ് ഇപ്പോഴുള്ളത്. മാസാമാസം കാശടയ്ക്കുന്ന രൂപത്തിലും ഒറ്റത്തവണ പേയ്മെന്റിലും ഇവരുടെ സേവനം ഇപ്പോൾ ഉപയോഗിക്കാൻ കഴിയും. ഒന്ന് SaaS ബേസ്ഡ് മോഡൽ, അതായത് മന്ത്ലി റവന്യൂവിനെ ബേസ് ചെയ്ത്, മന്ത്ലി സബ്സ്ക്രിപ്ഷനെ ബേസ് ചെയ്തിട്ട് സോഫ്റ്റ്വെയർ സബ്സ്ക്രിപ്ഷൻ SaaS ബേസ്ഡ് മോഡൽ, അതല്ലെങ്കിൽ ഒരു വൺ ടൈം OTP, വി കോൾ ഇറ്റ് OTP. OTP മീൻസ് വൺ ടൈം പേയ്മെൻറ്റ്. ആ OTPയുടെ ഡെഫിനിഷൻ, ഇറ്റ് ഈസ് ഫോർ 10 ഇയേഴ്സ്. 10 ഇയേഴ്സ് കഴിഞ്ഞ ടെക്നോളജിയിലും എല്ലാം എന്ത് സംഭവിക്കുമെന്ന് നമുക്കിന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വി ഹാവ് എൻ ഓഫർ വെറിൻ ഇതർ യു ഗോ ഫോർ എ OTP ഓഫർ, വിച്ച് മീൻസ് യു ടേക്ക് ഇറ്റ് ഫോർ 10 ഇയേഴ്സ്, ആൻഡ് 10 ഇയേഴ്സിൻ്റെ ഉള്ളിൽ വേറെ ചാർജ് ഇല്ല. സാധാരണഗതിയിൽ ഹെൽത്ത് ടെക് പ്ലാറ്റ്ഫോമുകൾക്ക് നൽകാറുള്ള പേരുകളിൽ നിന്നും എന്ത് വ്യത്യസ്തത കൊണ്ടുവരാമെന്ന ചിന്തയിൽ നിന്നാണ് പാപ്പിജോ എന്ന പേരിൽ ഇവർ എത്തുന്നത്. മൈ സൺസ് നെയിം ഈസ് ജോസഫ് കുര്യൻ ജോർജ്. വീട്ടിൽ അദ്ദേഹത്തിന് പാപ്പി എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. അങ്ങനെയാണ് പാപ്പി ജോ. എനിക്കൊരു യുണീക്ക് പേര് വേണം എന്നുള്ളൊരു ആഗ്രഹമുണ്ടായിരുന്നു. സാധാരണ ഈ സ്പേസിലുള്ള എല്ലാ കമ്പനീസിൻ്റെയും പേര് ഡോക്ടർ സോഫ്റ്റ്, സോഫ്റ്റ് ഡോക്, മെഡിക്കൽ സോഫ്റ്റ്, സോഫ്റ്റ് മെഡിക്കൽ, അങ്ങനെ ഒരു ഒരു ഡോക്ടർ അല്ലെങ്കിൽ ക്ലിനിക് സംബന്ധമായിട്ടുള്ള പേര് അസോസിയേറ്റ് ചെയ്തിട്ടാണ് ഈ സ്പേസിലുള്ള എല്ലാ കമ്പനികളും അറിയപ്പെടുന്നത്, കമ്പനികളും പ്രൊഡക്റ്റുകളും അറിയപ്പെടുന്നത്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യാസമായിട്ട് എല്ലാത്തിനകത്തും നമ്മളൊരു വ്യത്യസ്ത കീപ്പ് ചെയ്യണം എന്ന് ഞാൻ സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ആ പേരിനകത്തൊരു പഞ്ച് ഉണ്ടാവണം എന്നുള്ള ആംഗിളിലാണ് ടോട്ടലി ഡിഫറെൻറ്റ് പേര് എന്നുള്ള രീതിയിൽ പാപ്പി ജോ എന്നുള്ള പേര് ചെയ്യാനായിട്ട് കാരണം. ഗൾഫ് നാടുകളിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കാനുള്ള അന്തിമ ഒരുക്കങ്ങളിലാണ് ഇപ്പോൾ ഈ സംരംഭം. നമ്മൾ ഇനി ചെയ്യാനുള്ള പ്രൊജക്ട്സിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പ്രൊജക്റ്റ്, ഫസ്റ്റായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊജക്റ്റ് റവന്യൂ സൈക്കിൾ മാനേജ്മെൻറ്റ് പ്രൊഡക്റ്റ് ഫോർ ദ മാർക്കറ്റ്, ഫോർ ദ പ്രൈമർലി ഫോർ മിഡിൽ ഈസ്റ്റ് മാർക്കറ്റ്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ UAE ഒരു പേഷ്യൻ്റ് ഒരു ക്ലിനിക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ, അങ്ങനെ 100 patients വരുന്നുണ്ടെങ്കിൽ ആ 100 patientsൽ വെറും ഒരു ഓൾമോസ്റ്റ് 95 patientsൻ്റെയും പേയ്മെൻറ്റുകളെല്ലാം ഇൻഷുറൻസ് വഴിയാണ് ആ ക്ലിനിക്കിലേക്ക് വരുന്നത്. അദ്ദേഹം ആ പേഷ്യൻ്റ് ആ ക്ലിനിക്കിൽ പോകുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വളരെ ഇൻറ്റൻസീവായിട്ടുള്ള പ്രൊസീജിയർ എന്തെങ്കിലും ആണെങ്കിൽ ഒരു പ്രീ ഓതറൈസേഷൻ ആ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് എടുക്കുന്നു. അതല്ല എങ്കിൽ ഒരു ആ ഇൻഷുറൻസ് കാർഡ്, അദ്ദേഹത്തിൻ്റെ എമിറേറ്റ്സ് ഐ ഡി എന്ന് പറയുന്ന ഒരു കാർഡ് ആ ക്ലിനിക്കിൽ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് ആ പേഷ്യൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടുകയും അതിൽ നിന്ന് അദ്ദേഹത്തിന് ഉള്ള ക്ലെയിം സബ്മിഷൻ, അതായത് അദ്ദേഹം ഇന്ന ഇന്ന രോഗത്തിന് വേണ്ടിയിട്ടാണ് അവിടെ വന്നത്, ഇന്ന ട്രീറ്റ്മെൻറ്റാണ് അവിടെ ചെയ്തത്, ആ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇന്ന മെഡിസിൻസാണ് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു 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 പർട്ടിക്കുലർ ഫോർമാറ്റ്, ഒരു XML ഫോർമാറ്റിലൊരു ഫയൽ ജനറേറ്റ് ചെയ്ത്, ഓട്ടോമാറ്റിക്കായിട്ടൊരു ഫയൽ ജനറേറ്റ് ചെയ്തിട്ട് ഈ ഫയൽ ഇൻഷുറൻസ് കമ്പനിക്കും ഒരു കോപ്പി ഗവൺമെൻറ് ഓഫ് അബുദാബി ഹെൽത്ത് അതോറിറ്റി അല്ലെങ്കിൽ ഹാഡ് അല്ലെങ്കിൽ ദുബായ് ഹെൽത്ത് അതോറിറ്റി, ദുബായിലാണെങ്കിൽ ദുബായ് ഹെൽത്ത് അതോറിറ്റി, അങ്ങനെ ഹെൽത്ത് അതോറിറ്റിക്ക് ഒരു കോപ്പിയും വെച്ചിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് അയച്ച്, അപ്പോൾ അങ്ങനെ 100 claims അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്തൊരു 90 claims മേ ഗെറ്റ് സാങ്ഷൻ, 10 claims ചിലപ്പോൾ റിജക്റ്റ് ആവും. അങ്ങനെ റിജക്റ്റ് ചെയ്യുന്ന ക്ലെയിമുകൾ കൂടി നമ്മുടെ സിസ്റ്റത്തിലേക്ക് നമ്മൾ വീണ്ടും ഇൻപുട്ട് ചെയ്ത് അത് രണ്ടാമത് കീൻ ചെയ്ത് കറക്റ്റാക്കി ഡോക്ടറിന് വീണ്ടും റീസബ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലും കൂടി ആക്കി കൊടുക്കാനുള്ള ഒരു ബൃഹത്തായ വലിയൊരു പ്രൊജക്റ്റായിട്ടാണ് നമ്മൾ റവന്യൂ സൈക്കിൾ മാനേജ്മെന്റ് നമ്മൾ ഇപ്പോൾ ഓൾറെഡി അച്ചീവ് ചെയ്തിരിക്കുന്നത്. ഇതിനുശേഷം യൂറോപ്പിലേക്കും US പ്രവർത്തനം വ്യാപിപ്പിക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം. ഇതിനൊപ്പം തന്നെ കൂടുതൽ സേവനങ്ങളും വിരൽത്തുമ്പിൽ ലഭ്യമാക്കാനുള്ള ശ്രമത്തിലാണ് പാപ്പിജോയുടെ അണിയറ പ്രവർത്തകർ. അതിനുശേഷം US
യൂറോപ്പ് മാർക്കറ്റിലേക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അപ്പം ഇതും വീണ്ടും ബി ടു ബി സെഗ്മെൻറ്റിൽ തന്നെയുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഇത് കൂടാതെ നമ്മൾ പേഷ്യൻസിന്, അതായത് പേഷ്യൻസിന് അപ്പോയിൻമെൻറ്റ്സ് ബുക്ക് ചെയ്യുക ഓട്ടോമാറ്റിക്കലി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പേഷ്യൻറ്റ് ഒരു പുതിയ ഒരു സിറ്റിയിൽ വന്നിരിക്കുന്നു, അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു വയറുവേദന അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു ശരീരവേദന അല്ലെങ്കിൽ തലവേദന വാട്ടവർ ഇറ്റ് ഈസ് അങ്ങനെ വരികയാണെങ്കിൽ നമ്മുടെ ആപ്പ് ഉപയോഗിച്ചിട്ട് ആ ഏരിയയിലുള്ള ഡോക്ടേഴ്സിന് അദ്ദേഹത്തിന് ഓട്ടോമാറ്റിക്കായിട്ടുള്ള അദ്ദേഹത്തിന് സെലക്ട് ചെയ്ത് അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ഡോക്ടർ ഫീഡ്ബാക്കിനെ ബേസ് ചെയ്തിട്ട് സെലക്ട് ചെയ്ത് അദ്ദേഹവുമായിട്ട് അപ്പോയിൻമെൻറ്റ് ഫിക്സ് ചെയ്യുകയും കാര്യമായ വെയിറ്റിംഗ് ഇല്ലാതെ തന്നെ അദ്ദേഹത്തിനെ കാണാനായിട്ട് പറ്റുകയും ആ ഇൻഫർമേഷനെല്ലാം നമ്മുടെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് തന്നെ ഡോക്ടർ അതിനകത്ത് ഇൻഫർമേഷൻ കീയും ചെയ്യുകയും അപ്പോൾ അടുത്ത പ്രാവശ്യം വേറെ ഏത് ക്ലിനിക്കിൽ ചെന്ന് കഴിഞ്ഞാലും ഈ ഒരു ഇമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ നമ്മുടെ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന ഡോക്ടറാണെങ്കിൽ അദ്ദേഹത്തിന് ആ ഇൻഫർമേഷനെല്ലാം കിട്ടാൻ പറ്റുകയും ചെയ്യും. ഇതാണ് നമ്മുടെ അടുത്ത പ്രൊജക്റ്റ്. ഇതിനുശേഷം നമ്മൾ വർക്ക് ചെയ്യുന്ന വേറൊരു പ്രൊജക്റ്റ് ഓൺലൈൻ കൺസൾട്ടേഷനാണ്. അതായത് വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ, വളരെ ക്രിട്ടിക്കൽ ഇല്ലസ് അല്ലായിരുന്നെങ്കിൽ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഓഡിയോ ബേസ്ഡ് ആൻഡ് വീഡിയോ ബേസ്ഡ് ആപ്പും കൂടിയാണ് നമ്മളടുത്ത് നമ്മുടെ പ്ലാനിലുള്ളത്. ഇത് രണ്ടും കൂടാതെ വി ഹാവ് എ തേർഡ് പ്ലാൻ ഓൾസോ, വിച്ച് ഈസ് പ്രിസ്ക്രിപ്ഷൻ ഡെലിവറി. നമുക്ക് ഡോക്ടേഴ്സ് ക്യാൻ പ്രിസ്ക്രൈബ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡയബറ്റീസ് പോലെയുള്ള ഉള്ള രോഗങ്ങളാണെങ്കിൽ എല്ലാ മാസവും മെഡിസിൻ വേണ്ടതാണ് എങ്കിൽ അവർ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫാർമ കമ്പനിയായിട്ട് ടൈപ്പും ഉണ്ടാകുന്ന സമയത്ത് നമുക്കതിനകത്ത് വളരെ വലിയൊരു സേവിങ്സ് ഉണ്ടാവുകയും ആ സേവിങ്സ് നമുക്ക് പേഷ്യൻറ്റിന് അങ്ങനെ തന്നെ പാസ് ചെയ്യാൻ പറ്റുകയും ചെയ്യും.